തൃശ്ശൂരേക്ക് സാധനം കൊണ്ടുവരുന്ന വണ്ടിയിൽ വണ്ടിക്കാരനോട് രാത്രി ഞാൻ രണ്ടരയ്ക്ക് ഇത് പറയാണ്. ഡോക്ടർ ആയസാർ ഇടയ്ക്ക് പറയും, പറയാറുണ്ട്, രാത്രി രണ്ടരയ്ക്ക് ഒരാളോട് ആർസ്യം പ്ലാൻ പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് വേറെ എന്താ പറയാനുള്ളത്? ആർസ്യം ജോയിൻ ചെയ്ത് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കൊടുത്താൽ, അതായത് എല്ലാവർക്കും വേണ്ടതൊന്നല്ല, അവർക്കെന്താണോ വേണ്ടത് അത് ആർസ്യമിനുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. ആ ഒരു ചെറിയ പണിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പൈസ ആളുകൾ, ഞാൻ തൃശ്ശൂർ സിറ്റി സെൻ്റർ സൂപ്പർ മാർക്കറ്റ് മലയാളിലെ വീട്ടിൽ പോയി, ആൾക്ക് ഇത്രയും തടിയുണ്ട്, ഇരിക്കാൻ പോലും വയ്യ. ഇഷ്ടംപോലെ പൈസയുണ്ട് സാർ, ആൾക്ക് ഇരിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ. എന്താ കാര്യം? വലിയ നല്ല അടിപൊളി, അതായത് ഒരു സോഫയ്ക്ക് 100,000 രൂപ വില വരുന്ന ഒരു 3-4 സോഫയൊക്കെ ഉണ്ടവിടെ, അതിലൊന്നും അദ്ദേഹത്തിന് ഇരിക്കാൻ വയ്യ. നമുക്ക് അവിടെ പോയിരിക്കാം, ഇരുന്നോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൂൾ ഡ്രിങ്ക്സോ പല സാധനം എന്ത് വേണമെന്ന് തരും, അതൊന്നും ആൾക്ക് കഴിക്കാനും വയ്യ. എന്താ കാരണം? ആരോഗ്യം. പൈസ കൂടുതൽ കിട്ടിയാൽ ആദ്യം ആളുകൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടം പോലെ കഴിക്കുക, ശരിയല്ലേ? ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ടത് വാങ്ങി ഇഷ്ടം പോലെ കഴിക്കുക. ശരീരത്തിന് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ കഴിക്കുന്നത്? എന്നാൽ ആർസ്യമിൽ ചോയ്സ് ഇല്ല, ഒറ്റ ചോയ്സേ ഉള്ളൂ, എല്ലാവരുടെ ആരോഗ്യം മെച്ചപ്പെടണം. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഏതെണ്ണ വേണമെങ്കിലും വാങ്ങിക്കാം, ആർസ്യമിൽ എന്നാൽ ഒറ്റ എണ്ണയേ ഉള്ളൂ, അല്ലേ? അത് ആര് വാങ്ങിച്ചാലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. ഈ ഒരു ലക്ഷ്യമാണ് ആർസ്യമിലുള്ളത്, എല്ലാവരുടെയും നന്മ. അത് സാമ്പത്തികമായാലും ആരോഗ്യമായാലും കൂട്ടായ്മയായാലും ഫ്യൂച്ചറായാലും ഒക്കെ. അതുകൊണ്ടാണ് നമുക്കിത് ക്ലിയർ ആയാൽ ആരെയൊക്കെ നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു അവരെയൊക്കെ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. സാറ് പറഞ്ഞാൽ കുറേ ആളുകൾ വന്നു പോകും, അതെന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അവരുടെ കുഴപ്പമല്ല, ആർസ്യമിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ പഠിക്കണം, ഞാൻ പ്രാക്ടീസ് ചെയ്യണം. കേരളത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹി വരെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന മലയാളിയോട് സംസാരിക്കാത്ത ആളായിരുന്നു ഞാൻ അബ്ദുൽ സാർ. കാരണം അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കില്ല, ഇങ്ങനെ ഇരിക്കും, അന്തർമുഖനായിരുന്നു. ആർസ്യമിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റമുണ്ടായി. ഒരു പരിചയമില്ലെങ്കിലും കാണുന്ന ആളോട് നമസ്കാരം പറഞ്ഞ് പരിചയപ്പെട്ട് ആർസ്യമിനെ കുറിച്ച് മുഴുവൻ പറയാം. രാത്രിയിലാണെങ്കിലും ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് തൃശ്ശൂരേക്ക് സാധനം കൊണ്ടുവരുന്ന വണ്ടിയിൽ വണ്ടിക്കാരനോട് രാത്രി ഞാൻ രണ്ടരയ്ക്ക് ഇത് പറയാണ്. ഡോക്ടർ ആയസാർ ഇടയ്ക്ക് പറയും, പറയാറുണ്ട്, രാത്രി രണ്ടരയ്ക്ക് ഒരാളോട് ആർസ്യം പ്ലാൻ പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് വേറെ എന്താ പറയാനുള്ളത്? നമ്മൾ സാധാരണ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക? രാഷ്ട്രീയ കാര്യം പറയും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പറയും. നമുക്കും കേൾക്കുന്നവർക്കും ഒരു കാര്യമില്ലാത്ത കാര്യം പറയുന്നു. അതിന് പകരം ഈ വണ്ടിക്കാരനോട് ഇത് ഞാൻ പറഞ്ഞു കൊടുത്താൽ അയാൾക്കത് മനസ്സിലായാൽ ആൾ രക്ഷപ്പെടും. അങ്ങനെ ആളുകളെ രക്ഷപ്പെടുത്തുക. നമ്മളാൾ സുരേന്ദ്രൻ ആർമിയിൽ ജോലിക്കാരനായിരുന്നു, ജോലി കഴിഞ്ഞ് വന്ന് സെക്യൂരിറ്റി ജോലി ചെയ്തു, അത് കഴിഞ്ഞ് ആർസ്യം ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടിരുന്ന വണ്ടി അദ്ദേഹം ഉണ്ടായിരുന്നു. തൃശ്ശൂരും അത് ചെങ്ങന്നൂർത്ത് തൃശ്ശൂർ വരെയുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും 2013, 2014, 2016 കാലഘട്ടങ്ങളിൽ സാധനം കൊണ്ട് കൊടുത്തിരുന്ന ആളാണ് സുരേന്ദ്രൻ എന്നൊരാൾ. എത്ര പേർക്കറിയാം? അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന അവസരം, സമയം കുറവായിരുന്നുകൊണ്ടെന്ന് ഒത്തിരി വിശദമായിട്ട് പറയാൻ പറ്റിയില്ല. ഒരു എമറാൾഡിൽ തുടങ്ങി ഇന്ന് കേരളത്തിൽ 16-17 എമറാൾഡുമായുള്ള രീതിയിൽ കേരളത്തിൽ ആശയം വളർന്നെങ്കിൽ കേരളത്തിൽ ആശയം വളരും. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള മുഴുവൻ ആളുകളും ആർസ്യം അറിയും, അവർ ആർസ്യം ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞാൽ അവരെൻ്റെ ടീമിലായിരിക്കും, ഞാൻ പറയാൻ താമസിച്ചാൽ ആദ്യം പറഞ്ഞൊരു ടീമിലായിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കുക. അതിന് ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി, പരിചയപ്പെടുത്തി, സെയിൽ ചെയ്ത് മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഏത് തരത്തിലാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അപ്പോൾ വലിയൊരു അവസരമാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രവി ഒ പി ശർമ്മയുടെ ഉദാഹരണം പറഞ്ഞ് അതുകൊണ്ടാണ്, നമുക്കിപ്പോൾ വരുമാനത്തിൽ മാർഗമുണ്ട്, സമ്പത്തുണ്ട്, ഇത് രണ്ടും രണ്ടാണ്. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ട്, വലിയ 3 കെട്ടിടങ്ങളുണ്ട്, വലിയ 3 കെട്ടിടങ്ങൾ സ്വന്തമായിട്ടുണ്ട്. വരുമാനത്തിന് മാർഗമില്ല, പൈസ വേണ്ടേ? അപ്പോൾ വരുമാനവും സമ്പത്തും രണ്ടും രണ്ടാണ്. ആർസ്യമിലെ വരുമാനം വന്നു തുടങ്ങിയാൽ
നിൽക്കില്ല. ആർസ്യം എന്ന അവസാനിക്കുന്നു, ആർസ്യം എന്തെങ്കിലും അവസാനിക്കുമോ? ഇല്ല. കാരണം നമുക്ക് ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വേണ്ട സാധനങ്ങൾ ഭൂരിപക്ഷം സ്വന്തമായിട്ടുണ്ടാക്കുന്ന കമ്പനിയാണ്. കമ്പനി ക്വാളിറ്റി നിഷ്കർഷയോടുകൂടി ഉണ്ടാക്കുന്ന സാധനം കമ്പനി നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ആർസ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇന്ന് രഞ്ജി സാറ് കാണിച്ചില്ലേ, 136 കോടി ജനങ്ങളിൽ 0.1% ആളുകൾ മാത്രമേ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കുള്ള അവസരം വളരെ വലുതാണ്. കേരളത്തിൽ 3.25 കോടി ജനങ്ങൾ, 3.75 കോടി ജനങ്ങളിൽ കഷ്ടിച്ച് 80,000 ആളുകൾ മാത്രമേ ആർസ്യം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ 3 പഞ്ചായത്തിലുള്ള മുഴുവൻ വീടുകളിലും ആർസ്യമിൻ്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ സഫേറാവും. അതാണ് 80,000 ആൾ കേരളത്തിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു സഫേർ 1 സ്റ്റാർ റൂബി 3 റൂബി 7 സ്റ്റാർ എമറാൾഡ് 17 എമറാൾഡുമാര്. നിങ്ങളുടെ 3 പഞ്ചായത്തിലെ ജനസംഖ്യ ആർക്കാ വേണ്ടാത്തത്? അപ്പോൾ എത്രയും വേഗം ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു ശ്രമം, കൂട്ടായ ശ്രമം, തീരുമാനം അവനവൻ്റെതാണ്, ചെയ്യുന്നത് നമ്മളെല്ലാവരോട് ചേർന്നാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കെട്ടുറപ്പുള്ള ഒരു സംവിധാനം 22 വർഷം കൊണ്ട് ഡെവലപ്പായിട്ടുണ്ടെങ്കിൽ തലമുറകളോളം ഇത് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയതിനെ 2 കൈയും നീറ്റി സ്വീകരിക്കാം, അതിന് പ്രഥമ പരിഗണന കൊടുത്ത് മുമ്പോട്ട് പോവുക. മറ്റെല്ലാ കാര്യങ്ങൾക്കും തൽക്കാലം കുറച്ച് എന്താ പറയുക, താമസിച്ചാലും കുഴപ്പമില്ല, അവനവൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആശ്രമിനെ ഏറ്റെടുക്കുക. കാരണം ഇന്ന് കിട്ടുന്നത് നാളെ എന്ന് പറഞ്ഞാൽ, ഞാൻ 1 മിനിറ്റ് താമസിച്ചാൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യേണ്ട ആൾ വേറെ ആളുകൂടെ അസോസിയേറ്റ് ചെയ്യും. ഞാൻ എയർഫോഴ്സിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് കോമാർ സാർ എന്നോട് പറഞ്ഞു, എത്രയോ കാലം പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്തില്ല. അതേപോലെ തന്നെ സുജി സാറിനോടും പറഞ്ഞു, സുജി സാറും ജോയിൻ ചെയ്തില്ല. പക്ഷേ സുജി സാർ ജോയിൻ ചെയ്തതിന് മുമ്പ് ഞാൻ ജോയിൻ ചെയ്തുകൊണ്ട് സുജി സാറിൻ്റെ അപ്പലൈനായി ഞാൻ. സുജി സാറെന്ന് ആദ്യം ജോയിൻ ചെയ്തായിരുന്നെങ്കിലോ സുജി സാർ എൻ്റെ അപ്പലൈനാകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡൗൺലൈനായിരുന്നു. ശരിയല്ലേ? ഇത് സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് കാണുന്ന ആളുകളെ മുഴുവൻ ആ സന്യാസിത മനോഭാവത്തോടെ കാണുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിടിച്ച് സാറ് പറഞ്ഞാലേ രക്ഷപ്പെടുന്ന വലയിലിടുക, രക്ഷപ്പെടുന്ന ആളുകളുടെ വലയിലേക്കിടുക, പിന്നെ അവർ രക്ഷപ്പെട്ടു. ഓക്കെ, വളരെ സന്തോഷം, വീണ്ടും കാണാം. ഈ മാസം നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി പ്രൊഡക്റ്റ് സെയിൽ ചെയ്താണെങ്കിലും ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണെങ്കിലും ഒക്കെ ഇതാ. സോ നല്ലൊരു തീരുമാനം എടുക്കുക. ആർസിമൽ സക്സസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല, എത്ര കഴിവുണ്ടെങ്കിലും. എന്ത് വേണം? ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആർസ്യം പറയുന്നത്. വലുതാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ പ്രൊഡക്റ്റ് മാറ്റി ആർസിമിൻ്റെ അത്തരത്തിൽ ജസ്റ്റ് ചേഞ്ച് ദ ബ്രാൻഡ് ആൻഡ് എക്സലി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജി ആർസിം സാർ.